Assalamu alaikum. Welcome to Zeba Varieties. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണ എന്താണ് സേബ പറഞ്ഞു കൊടുക്ക്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോണത് പാൽപ്പനിയാരാണ്. ആ അപ്പോൾ പാൽപ്പനിയാർ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിന്റെ മുമ്പ് നമ്മൾ വീഡിയോ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണേ, പിന്നെ ഷെയർ കഴിഞ്ഞോടത്തോളം ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മൾ വീഡിയോസ് ആരും കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ, പിന്നെ കമൻറ്റ് മസ്റ്റ് ആയിട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പച്ചരിയും അരക്കപ്പ് ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരേ അളവിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, രണ്ടും ഒരേ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഇത് ഒന്ന് നല്ലോണം കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചുകൊടുക്കുക. ആ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുക്കുക. എന്നിട്ട് ഇതൊരു രണ്ട് മണിക്കൂറോ മൂന്ന് മണിക്കൂറോ നമ്മൾ കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഇത് മൂടി വെച്ചാൽ നമുക്ക് എന്താ പറയുക കുതിർക്കാൻ വെക്കാം. അപ്പോൾ അരിയൊക്കെ അവിടെ കുതിർക്കാൻ വെച്ചിരിക്കണേ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ആയി, രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്കിവിടെ അതിലേക്ക് കുറച്ച് പാല്, തേങ്ങാപ്പാലാണ് കേട്ടത്, ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുത്തുക്കണേ. അപ്പോൾ ഈ രണ്ട് കപ്പ് തേങ്ങാപ്പാൽ ഞാനൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് പാനോ ബൗളോ എന്തിലേക്കെങ്കിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു അരക്കപ്പ് പഞ്ചസാരയും ഒരു മൂന്നാല് ഏലക്കായും കുത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം പഞ്ചസാര നല്ലോണം കലക്കി നല്ലോണം കലക്കി അലിയിച്ചെടുക്കുക. എന്നിട്ട് അപ്പോഴത്തേന് നമ്മളെ എന്താ പറയുക ഈ സാധനങ്ങളൊക്കെ കുതിർത്ത് വെച്ച ഉഴുന്നുപരിപ്പും പച്ചരിയൊക്കെ നല്ലോണം പൊതിർന്ന് അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കുള്ള ഭാഗത്തേക്കുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം. വെള്ളം കൂടാൻ പറ്റൂല കേട്ടോ, അത് അടിച്ച് വരുമ്പോൾ നല്ല തിക്കായിട്ടാണ് വരേണ്ടത്. നമ്മൾ അടിച്ചെടുത്തുകൊണ്ട് ഉള്ളതാണ് ഇപ്പോൾ ഇത്. ഇത് കണ്ടില്ല, സ്പൂണോട് നമ്മൾ കാണിച്ചു തരാം. ഇതേപോലെ ആവണം, ഒരു തരിയൊന്നും ഇല്ലാതെ നല്ല തിക്കായിട്ട് വേണം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ വേണം, പേസ്റ്റ് ആയിട്ടും നല്ല തിക്കായിട്ടും വേണം, തിക്കായിട്ടും. അതിൻ്റെ ഇടയിൽ നമ്മളവിടെ പാന് വെച്ചെടുത്തേക്കണ, ഗ്യാസ് മേലെ എണ്ണ ചൂടായിരിക്കണം, നല്ലോണം ചൂടാവണം. നല്ലോണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഫ്ലെയിം ഒന്ന് സ്ലോലാക്കി വെച്ചിട്ട് ഇതേപോലെ കയ്യേറ്റ് കുറച്ചീച്ച ഇങ്ങനെ ഇട്ട് കൊടുക്കണം. കൈയോണ്ട് ഇട്ട് കൊടുക്കണാണ് കേട്ടോ ഏറ്റവും നല്ലത്. സ്പൂണോണ്ട് ഇട്ടാൽ പിന്നെ അതൊരു നീളത്തിലും വലുങ്ങത്തിലൊക്കെ ആയിപ്പോവും. അപ്പോൾ കൈയോണ്ട് ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്, കൈ പൊള്ളാതെ നോക്കണം. ആ അപ്പോൾ ഇതേമാതിരി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇട്ട് കൊടുത്തുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ കോരിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഗോൾഡൻ കളർ ആവണ്ട, പക്ഷേ ഒരു ലൈറ്റ് കളറിലായിട്ടുള്ളൊരു ഗോൾഡൻ കളർ ഇതേപോലെ ആവണം. ഇങ്ങനെ ആവുമ്പോൾ നമ്മളിത് കോരിയെടുക്കണം കേട്ടോ. ആ കണ്ടില്ല, കാണാൻ തന്നെ രസാലേ സേബ, നല്ല ക്രിസ്പി ആയിട്ടാട്ടോ ഉണ്ടാവും. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണിത്. അപ്പോൾ നമ്മളിത് ആദ്യത്തെ സ്റ്റെപ്പിൽ ഇട്ടതൊക്കെ നമ്മൾ കോരിയെടുത്തേക്കണ്, ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആ ഇനി ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് എന്താ പറയുക നേരത്തെ പോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ അത് അടുത്തതും അങ്ങനെയൊക്കെ ആയി വന്നിക്കണ്. അപ്പോൾ ഇതും നമ്മൾ കോരി മാറ്റാണ് കേട്ടോ. നമ്മളിത് അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാ അടുത്ത സ്റ്റെപ്പ് എന്താന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റെഡി ആക്കി വെച്ചാൽ എന്താ പറയുക തേങ്ങാപ്പാലിന് മിക്സ് ചെയ്യണോ. തേങ്ങാപ്പാലാണ് കേട്ടോ അത്. അപ്പോൾ ആ തേങ്ങാപ്പാലിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള നമ്മളെ പനിയാരുണ്ടല്ലോ, ഈ പനിയാരം പനിയാരം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് നമ്മൾ കണ്ടില്ലേ നല്ല അടിപൊളിയല്ലേ, കണ്ണുണ്ടല്ലോ. അപ്പൊ ഇത് നമ്മള് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് എന്തായി മാറാ സേബ, പാൽപ്പനിയാരായി മാറാ. അങ്ങനാണ് പാൽപ്പനിയാരുണ്ടാക്കി നമ്മളില്ലേ സേബ. ആ ഇനി നമ്മള് കയ്യിലോണ്ടൊക്കെ ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിന്റെ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇത് ഈ ക്രിസ്പിയോട് കൂടി തന്നെ തിന്നണമെങ്കിൽ നമ്മള് ഇങ്ങനെ തന്നെ ആക്കിയിട്ട് കുറച്ച് പാലൊക്കെ ഒഴിച്ച് ഒരു ബൗളിലേക്ക് ഒഴിച്ച് ഇങ്ങനെ തിന്നാ മതി. അല്ലെങ്കിൽ പിന്നെ നമ്മള് ഒരു 10-15 മിനിറ്റ് ഇങ്ങനെ ഇത് ഈ പാലിൽ തന്നെ കുതിർത്ത് വെക്കണം. എന്നിട്ട് അപ്പൊ അതിന്റെ ഉള്ളിൽ നല്ല അങ്ങനെ തിന്നുമ്പോൾ എന്താ വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിട്ട് പാലൊക്കെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടും ജ്യൂസി ആയിട്ടൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അതേമാതിരി ഒക്കെ ഇത് നമുക്ക് തിന്നാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ, നമ്മൾ ഏതായാലും ആദ്യം ഒന്ന് തിന്നോക്കിട്ട് പിന്നെ വെച്ചിട്ടില്ലേ സേബ, നമുക്ക് അടുത്ത അങ്ങനെ ഒന്ന് തിന്നോക്കണല്ലോ അതിന്റെ ടേസ്റ്റ് അറിയാൻ. അപ്പൊ നമ്മളിന്നത്തെ പാൽപ്പനിയാരത്തിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. അപ്പൊ ഇഷ്ടപ്പെട്ടാല് എന്താ പറയാ സേബ, എല്ലാരും ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യണേ, അതിൽ ഓൾ പ്രസ് ചെയ്യണേ. പിന്നെ കമന്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അത് കമന്റില് അറിയിക്കും ചെയ്യാം അല്ലേ. അപ്പൊ കമന്റ് മസ്റ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ എന്താ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് ഫോളോ ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.